മംഗളവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സിപിഐഎം തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് സെമിനാർ നടന്നത്. കൂറ്റനാട് സംഗമം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ടി പി കുഞ്ഞുണ്ണി അധ്യക്ഷനായി നേതാക്കളായ വി കെ ചന്ദ്രൻ, ടി പി മുഹമ്മദ് മാസ്റ്റർ, പി എൻ മോഹനൻ, സെയ്ദ് അലവി, വി പി റെജീന, കെ പി ശ്രീനിവാസൻ, എം കെ പ്രദീപ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. തുടർന്ന് വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചയും നടന്നു. അത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമുള്ള പരിപാടിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടി ചേർന്നിട്ടാണ്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ചത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു സംവിധാനം എന്ന നിലയിലല്ല, ഒരു ജനകീയ വികസന പ്രസ്ഥാനം എന്ന നിലയിലാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിനുതകുന്ന നിലയിലുള്ള ഒരു ഡി പി ആറും തയ്യാറാക്കി. അതിൻ്റെ ശില്പശാലകളിലും സെമിനാറുകളിലുമെല്ലാം നമ്മുടെ കുറെ ജനപ്രതിനിധികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സുസ്ഥിര തൃത്താലയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ച് 2 വർഷമായി, പദ്ധതി രേഖ വന്ന് നടപ്പാക്കാൻ തുടങ്ങിയിട്ട് 1 വർഷവുമായി. ഇപ്പോൾ എല്ലാവരെയും വിളിച്ച് ചേർത്തത് പ്രധാനമായിട്ടും 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഇതിന്റെ നിലവിലുള്ള അവസ്ഥ, പുരോഗതി എന്താണ് എന്നൊന്ന് വിശദീകരിക്കാം. നവീകരണം പൂർത്തിയായ കൊപ്പം പഞ്ചായത്തിലെ പുത്തൻകുളം പള്ളി ഔധിയിൽ റോഡിന്റെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. കൊപ്പം ഗ്രാമപഞ്ചായത്തിലെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുത്തൻകുളം പള്ളി ഔദ്യോഗിക റോഡ് നവീകരിച്ചത്. നവീകരണം പൂർത്തിയായ റോഡിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസ് നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മൗസിയ സൈദലവി അധ്യക്ഷയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഷെഫീന ഷുക്കൂർ, ഔദ്യോഗിക ഉമ്മർ, ടി കെ ഷുക്കൂർ, കെ പി അഷറഫ്, ഷിയാബ് കല്ലിങ്ങൽ, ആലിക്കുട്ടി കല്ലിങ്ങൽ, അലിമൂരിപ്പാറയിൽ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കടുത്ത വേനലിൽ ജലസമൃദ്ധിയിൽ ഭാരതപ്പുഴ. വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ അടച്ചുള്ള ജലസംഭരണമാണ് പട്ടാമ്പിപ്പുഴയിലെ ജലസമൃദ്ധിക്ക് കാരണം. നിളയിലെ നിറ കാഴ്ച കൂടിയാണ് ഈ ജലസമൃദ്ധി സമ്മാനിക്കുന്നത്. മഴ വിട്ടുനിന്നതോടെയാണ് വേനൽ മുന്നിൽ കണ്ടുകൊണ്ട് തൃത്താല വെള്ളിയാങ്കല്ല് റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ മാസങ്ങൾക്ക് മുമ്പേ അടച്ചത്. ഇതിനിടെ പലതവണ ഷട്ടറുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉയർത്തുകയും ചെയ്തിരുന്നു. ഷട്ടറുകൾ അടച്ചതോടെ കിലോമീറ്ററോളം വരുന്ന പട്ടാമ്പി പാലത്തിന് ഇപ്പുറം വരെയും പുഴയിൽ ജലസമൃദ്ധിയാണ്. വേനലിലെ ഈ നിറക്കാഴ്ച പട്ടാമ്പിയിലൂടെ കടന്നു പോകുന്നവരുടെയും മനം കുളിർക്കുന്നു. വെള്ളിയാങ്കല്ല് പദ്ധതി വന്നതിനു ശേഷം വേനലിലെ ഈ കാഴ്ചകൾ പട്ടാമ്പി തൃത്താലക്കാർക്കും അനുഗ്രഹമാണ്. നിരവധി കുടിവെള്ള പദ്ധതികളും ഈ വെള്ളത്തെ ആശ്രയിച്ചാണ് മുന്നോട്ടു പോകുന്നത്. പുഴയിലെ ഈ വെള്ളം ഉപയോഗിച്ച് ഇരു പ്രദേശങ്ങളിലും കൃഷിയും വേനലിൽ സമ്പന്നമാണ്. എന്നാൽ പുഴയിലെ വെള്ളത്തിൽ മാലിന്യ പ്രശ്നവും രൂക്ഷമാണ്. പല വിധത്തിലുള്ള മാലിന്യങ്ങളാണ് പുഴയിലെ ഈ വെള്ളത്തെ മലിനസ്ഥമാക്കുന്നത്. ഇത്തരം പ്രവൃത്തികൾക്കെതിരെയുള്ള നടപടികളും ശക്തമാക്കേണ്ടതുണ്ട്. അതേസമയം വെള്ളിയാങ്കല്ലിന് താഴെ പുഴ വറ്റിവരണ്ട് കിടക്കുകയാണ്. പരുതൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും തഴനിലെ വെള്ളം തുറന്നുവിടുവാൻ നടപടി ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷയോടെ വ്രതശുദ്ധിയുടെ 50 നോമ്പിന് സമാപനമായി. കുരിശുമരണം മരിച്ച യേശുക്രിസ്തു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മ പുതുക്കി യാക്കോബായ സുറിയാനി ചാപ്പലിൽ ശനിയാഴ്ച സന്ധ്യാ പ്രാർത്ഥനയ്ക്കു ശേഷം രാത്രി പ്രാർത്ഥനയോടെ ഉയർപ്പ് ശുശ്രൂഷകൾ ആരംഭിച്ചു. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ മശിഹ തമ്പുരാൻ കബറിങ്കൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് എന്ന പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കുന്നതായി 3 തവണ ഏറ്റുപറഞ്ഞ് ഉയർപ്പ് പ്രഖ്യാപനം നടത്തി. മെഴുകുതിരികൾ കത്തിച്ചു പിടിച്ച വിശ്വാസികൾ ഉയർപ്പ് പ്രഖ്യാപനത്തിൽ പങ്കെടുത്തു. തുടർന്ന് പൊൻ വെള്ളിക്കുരിശുകളുടെ അകമ്പടിയോടെ ചാപ്പലിന് ചുറ്റും വൈദികരും ശുശ്രൂഷകരും വിശ്വാസികളും ചേർന്ന് ഉയർപ്പ് പെരുന്നാൾ പ്രദക്ഷിണം നടത്തി. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. തുടർന്ന് സ്ലീബ ആഘോഷം ആരംഭിച്ചു. മദ്ബഹായുടെ 4 ദിക്കുകളിലേക്കും വികാരി സ്ലീപാഘോഷവും അവതുമാലാഖയുടെ പ്രാർത്ഥനയും നടത്തി. പള്ളിമണികളടിച്ച് സ്ലീപാഘോഷത്തെ എതിരേറ്റു. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാനയോടുകൂടി ഉയർപ്പ് പെരുന്നാൾ സമാപിച്ചു. വികാരി ഉയർപ്പ് പെരുന്നാൾ സന്ദേശവും എല്ലാവർക്കും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും ഈസ്റ്റർ ആശംസയും നേർന്നു. എല്ലാ വിശ്വാസികളും സ്ലീബ വണങ്ങി. ഫാദർ ജയേഷ് ജേക്കബ് സഹകാർമികനായി. സ്നേഹവിരുന്നുമുണ്ടായി. ഉയർപ്പ് പെരുന്നാളിന് ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി സി യു ശരമോൻ, സെക്രട്ടറി പി സി താരുകുട്ടി എന്നിവരടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. മതസൗഹാർദ്ദത്തോടെ ബ്രദേഴ്സ് നമ്മുടെ പറമ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം നടത്തി. ജാതിമത വ്യത്യാസമില്ലാതെ സ്ത്രീകളും കുട്ടികളും അടക്കം 400-ഓളം പേർ പങ്കെടുത്തു. നമ്മിണിപ്പറമ്പ് മുഹമ്മദ്, മുസ്തഫ എന്നിവരുടെ വീടിന് സമീപത്താണ് ഇഫ്താർ സംഗമം നടത്തിയത്.
ഓണം, വിഷു തുടങ്ങി മറ്റെല്ലാ ഉത്സവങ്ങളും മതസൗഹാർദ്ദത്തോടെ നാട്ടിൽ ആഘോഷിക്കാറുണ്ടെങ്കിലും ഇതാദ്യമായാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിക്കുന്നത്. കയ്യും മെയ്യും മറന്ന് പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും ചേർന്നാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ പാകം ചെയ്തതും വിളമ്പിയതും. അതുകൊണ്ട് തന്നെ നാട്ടിലെ കുട്ടികളടക്കമുള്ളവർക്ക് ഇതൊരു പുത്തൻ അനുഭവമായി മാറി. വരുന്ന തലമുറയ്ക്ക് മതസൗഹാർദ്ദത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും കരുത്ത് പകർന്നുകൊടുക്കാൻ ഇഫ്താർ പോലുള്ള പരിപാടികളിലൂടെ കഴിയുമെന്ന് പരിപാടിക്ക് നേതൃത്വം നൽകിയ ബ്രദേഴ്സ് നമ്മണിപ്പറമ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു. മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ സമീപ പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരുമടക്കം ഒട്ടേറെ പേർ എത്തിയിരുന്നു. ഗ്രാമവാസികളെ ഒരു കുടക്കീഴിൽ ഒരേ മനസ്സോടെ അണിനിരത്തിയാണ് ഇഫ്താർ സംഘടിപ്പിച്ച് മതേതരത്വത്തിന് കരുത്ത് നൽകി കൂട്ടായ്മ മാതൃക കാട്ടിയത്. വരും വർഷങ്ങളിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ ഇഫ്താർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. സിസിടിവി ന്യൂസ്, തൃത്താല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയയ്ക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. തന്റെ പരിമിതികളെ അതിജീവിച്ച് മുന്നേറുന്ന പരുതൂർ സ്വദേശി അതുൽ കൃഷ്ണ തായമ്പകയിൽ പുതിയ അധ്യായം രചിക്കുകയാണ്. 25 വേദികളിലാണ് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി ഇതിനകം പൊട്ടിക്കാറിയത്. പരുതൂർ സ്വദേശിയായ പ്ലസ് വൺ വിദ്യാർത്ഥി അതുൽ കൃഷ്ണ ഇതിനകം തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിത്വമാണ്. ജന്മന കാഴ്ചയില്ലാത്ത അതുൽ കൃഷ്ണ തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ഇതിനകം നിരവധി പുരസ്കാരങ്ങളാണ് കരസ്ഥമാക്കിയിരുന്നത്. കലാ കായിക രംഗങ്ങളിലും തന്റേതായ വ്യക്തിമുദ്ര ഇതിനകം അതുൽ കൃഷ്ണ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെണ്ടയിൽ താളപ്പെരുക്കം തീർക്കുന്നതിന്റെ തിരക്കിലാണ് അതുൽ കൃഷ്ണ. ഇതിനകം 25 വേദികളിൽ തായമ്പക അവതരിപ്പിച്ചിട്ടുണ്ട്. മാസങ്ങളുടെ പ്രയത്നത്തിലാണ് തായമ്പക അഭ്യസിച്ചത്. കുടുമുണ്ട മാലാറത്ത് മണികണ്ഠന്റെ ശിക്ഷണത്തിലാണ് മേളം അഭ്യസിച്ചത്. മറ്റുള്ളവർ ചെണ്ട അഭ്യസിക്കുമ്പോൾ അതുൽ കൃഷ്ണ സിനിമ ഇത് കേട്ടിരിക്കുമായിരുന്നു. പിന്നീടാണ് ചെണ്ടയിലെ താല്പര്യം മനസ്സിലാക്കി അതുൽ കൃഷ്ണയ്ക്കും പരിശീലനം നൽകിയത്. കൈസ്ഥാനങ്ങളൊക്കെ വളരെയേറെ പ്രാധാന്യമുള്ള തായമ്പക അകക്കണ്ണിന്റെ വെളിച്ചത്തിൽ അനായാസം പഠിച്ചെടുക്കുകയായിരുന്നു അതുൽ കൃഷ്ണ. പരുതൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് അതുൽ കൃഷ്ണ. മോണോ ആക്ട്, കഥാപ്രസംഗം തുടങ്ങിയവയിലും തന്റെ കഴിവ് അതുൽ കൃഷ്ണ തെളിയിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ ഉജ്ജ്വല ബാല്യം പുരസ്കാരവും അതുൽ കൃഷ്ണനെ തേടി എത്തിയിരുന്നു. ബ്ലൈൻഡ് ക്രിക്കറ്റ് ടീമിലും അതുൽ കൃഷ്ണ തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. എനിക്ക് നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യണം, നമുക്ക് ആഗ്രഹം ഉണ്ടാകും. എനിക്ക് ചെണ്ട ആദ്യം ഞാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് താല്പര്യം ഉണ്ടായിരുന്നു. ഇനിയും കൂടുതൽ പഠിക്കണം, അതുപോലെ കാര്യങ്ങൾ എനിക്ക് പറ്റുന്ന കാര്യങ്ങൾ അതിൽ ചെയ്യണം എന്നുള്ളതൊക്കെ ആ ഒരു താല്പര്യം, അതുപോലെ എനിക്ക് പറ്റുന്നുള്ളൊരു കോൺഫിഡൻസും എനിക്കുണ്ടായിരുന്നു. പിന്നെ ചെണ്ടയുടെ ഞാൻ കാര്യം പറയുകയാണെങ്കിൽ സാർ, ചെണ്ട പഠിപ്പിച്ച സാറിൻ്റെ ഒരു സപ്പോർട്ട് അതിൽ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം പലരും ചിലപ്പോൾ ഇന്നേപ്പോലെ ഒരാൾ പഠിക്കുമ്പോൾ നിനക്ക് ബുദ്ധിമുട്ടാവും, അല്ലെങ്കിൽ അത് പറ്റുമോ, അത് എല്ലാവരും ചെയ്യുന്നത് പോലെ പറ്റുമോ എന്നൊക്കെ പറയേണ്ട ചോദിക്കുന്ന സ്ഥാനത്ത് സാറ് എന്നെ സപ്പോർട്ട് ചെയ്യും. എനിക്ക് വേണ്ട രീതിയിൽ പേഴ്സണലി എനിക്ക് ഇൻസ്ട്രക്ഷൻസ് തരൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം അതുപോലെ സപ്പോർട്ടും പിന്നെ ആ ഒരു കോൺഫിഡൻസും അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പം എന്നെ ചെണ്ട എന്നുള്ളൊരു കോൺഫിഡൻസ്, അതിൽ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഒരുപാട് മറ്റ് വഴികളിലും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കഥാപ്രസംഗം എന്നുള്ളൊരു താല്പര്യമുള്ള ഭയങ്കര താല്പര്യമുള്ളൊരു മേഖലയാണ്. പക്ഷേ അതിലെനിക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ എനിക്ക് ആ ഒരു ഈ ഒരു കോൺഫിഡൻസ്, കാരണം ഇത് എന്നെ കൊണ്ട് സാധിക്കും, അഭിനയം എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്
അതൊക്കെ ഒരുപാട് എനിക്ക് ഇനിയും ഉറപ്പാണ് എൻ്റെ ജീവിതത്തിലൊക്കെ ഒരുപാട് സഹായിക്കാനായിട്ട്. പയറൂർ സന്ധ്യാരാമത്തിൽ രാമചന്ദ്രൻ സന്ധ്യ ദമ്പതികളുടെ മകനാണ്. അതുൽ കൃഷ്ണ, അമൽ കൃഷ്ണ, ശ്രീലക്ഷ്മി എന്നിവർ സഹോദരങ്ങളാണ്. അതുലിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാന്ന് വെച്ചാല് ചെറുപ്പം മുതൽ തന്നെ എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുള്ളത് അവനെല്ലാം ചെയ്യാൻ വളരെയധികം ഉത്സാഹം ഉണ്ടായിരുന്നു. ഒന്നിലും അത് മാറി നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്നുള്ളതല്ല, എനിക്ക് പറ്റും എന്തുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചിരുന്നു ചെറുപ്പം മുതൽ. അപ്പോൾ ആ അത് ഞാൻ ഒരു വലിയ ഒരു പോസിറ്റീവായിട്ട് കണ്ടു. ഒപ്പം ഞാൻ അവനെ എല്ലാ കാര്യത്തിനൊപ്പം കൂട്ടി, യാത്രകളിലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിലൊക്കെ വളരെ പോസിറ്റീവായി വളരെ അഗ്രസീവായിട്ട് അവൻ ഇടപെടുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ത്വര അവനിൽ വല്ലാണ്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രത്യേകിച്ച് കലാപരമായിട്ടൊക്കെ വലിയ ഒരു കഴിവ്. പിന്നെ ഒരു കാര്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് വളരെ ആഴത്തിൽ അത് മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് എന്ത് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് അവനെ സത്യം പറഞ്ഞാൽ ഈ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. കൃത്യമായ ചെറുപ്പം മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും ചോദിക്കും. അപ്പോൾ എൻ്റെതായ രീതിയിൽ അവനെങ്ങനെ മനസ്സിലാവുന്നു ആ മനസ്സിലാവുന്ന രീതിയിൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ അത് അവന് സഹായിച്ചിട്ടുണ്ട്. അബുദാബിയിലെ അജ്മാനിൽ അജ്ഞാതന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ തളി സ്വദേശിയായ യുവാവ് തുടർ ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. കുളങ്ങര വീട്ടിൽ പരേതനായ മൊയ്തീന്റെ മകൻ നാസറാണ് ചികിത്സാ സഹായം തേടുന്നത്. രണ്ടു വർഷം മുമ്പ് വിസിറ്റിംഗ് വിസയിൽ അബുദാബിയിൽ എത്തിയതാണ് നാസർ. കോവിഡിനെ തുടർന്ന് സ്പോൺസറുടെ നിർദ്ദേശപ്രകാരം സ്പോൺസറെ കാണാൻ ടാക്സിയിലായിരുന്നു യാത്ര. അബുദാബിയിലെത്തിയപ്പോൾ ടാക്സിക്ക് വലിയ വാടകയായി. ഇത്രയും തുക നൽകാൻ തൊഴിലുടമ തയ്യാറായില്ല. ഇതേ തുടർന്ന് മറ്റു മാർഗമില്ലാത്തതിനാൽ ജോലി ചെയ്ത് തുക തരുന്നതുവരെ തന്റെ പാസ്പോർട്ട് ടാക്സിക്കാരനെ ഏൽപ്പിക്കുകയായിരുന്നു. മലയാളികളുടെ സഹായത്താൽ വീടുകളിൽ ഭക്ഷണം വയ്ക്കുന്ന ജോലി ചെയ്തതിനു ശേഷം പാസ്പോർട്ട് വാങ്ങിക്കാനായി പണവുമായി ഡ്രൈവറെ കാത്തിരിക്കുമ്പോഴാണ് അജ്ഞാതന്റെ ആക്രമണമുണ്ടായത്. കയ്യിലുണ്ടായിരുന്ന പണവും മറ്റും ഇവർ അപഹരിക്കുകയും ചെയ്തു. തുടർന്ന് അവിടുത്തെ നാട്ടുകാരുടെ സഹകരണത്തോടെ മാസങ്ങളോളം ചികിത്സയിൽ കഴിഞ്ഞ ശേഷം അജ്മാനിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റി. ശിരസിന് താഴെ തളർന്ന് പൂർണ്ണമായും കയ്യോ കാലോ ചലിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു. ഈ അവസ്ഥയെക്കുറിച്ച് അജ്മാനിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും പ്രവാസികളായ നാട്ടുകാർ നാസറിനെ തിരിച്ചറിയുകയും പണം പിരിച്ചെടുത്ത് നാട്ടിലെത്തിക്കുകയുമായിരുന്നു. ലൈഫ് പോലീസ് സ്റ്റേഷൻ അപ്പുറത്തുള്ളൊരു പാർക്കിൽ ഇരിക്കുകയായിരുന്നു. ഒരു 10 മണിക്കും 12 മണിക്കുള്ളിലായിട്ട് ആഫ്രിക്കൻ ടീമെല്ലാം തോന്നുന്നുണ്ട്. ക്രിക്കറ്റ് ബാറ്റുകൊണ്ടായിട്ട് വന്നിട്ട് പിന്നെ എനിക്ക് 2-3 അടിയടിച്ചത് ഓർമ്മയുള്ളൂ. പിന്നെ ബോധം കെട്ട് വീണു. പിന്നെ പിറ്റന്നാൾ രാവിലെയാണ് ഞാൻ അറിയണത് തന്നെ. അങ്ങനെ ബോധം തുടങ്ങി നോക്കുമ്പോൾ കൈയും കാലും നനക്കാൻ പറ്റുന്നില്ല. കയ്യിലും മൊബൈലും ഒക്കെ ഒന്നും കാണാനുമില്ല. അവിടെ അപ്പുറത്തുള്ള ആൾക്കാരുടെ ഞാൻ വിളിച്ച് എൻ്റെ വീടും പറഞ്ഞപ്പോൾ അവർ ആംബുലൻസ് ഒക്കെ വിളിച്ചിട്ട് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് അവർ ഓപ്പറേഷനൊക്കെ ചെയ്ത് അതുവരെ ഓർമ്മ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു 5-6 മാസം ഓർമ്മങ്ങനെ വന്നിട്ടും പോയിട്ടും നിൽക്കായിരുന്നു. നാട്ടിലെത്തിയ നാസർ നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് ചികിത്സ തുടർന്നത്. ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കാനും കൈകാലുകൾ ചലിപ്പിക്കാനും തുടങ്ങി. ഉള്ള സ്ഥലം വിറ്റാണ് ചികിത്സ തുടർന്നത്. ഇപ്പോൾ വാടകയ്ക്കാണ് താമസം. ചികിത്സ ഇനിയും നല്ല രീതിയിൽ ലഭ്യമായാൽ നാസർ പഴയ രൂപത്തിൽ എത്തുമെന്നാണ് നാട്ടുകാരുടെയും കുടുംബത്തിന്റെയും പ്രതീക്ഷ. പ്രായമായ മാതാവ് ഫാത്തിമയും ഭാര്യയും 2 പെൺകുട്ടികളും അടങ്ങുന്നതാണ് നാസറിന്റെ കുടുംബം. നാട്ടുകാരുടെ സഹായമാണ് ഇനി നാസറിന്റെ ഏക പ്രതീക്ഷ. എൻ്റെ മോനെ നിങ്ങളെല്ലാവരും കൂടി സഹായിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു തരണം. ഞങ്ങളുടെ വീടിൻ്റെ ഏക ആശ്രയമാണ് എൻ്റെ മോന്. 10-18 കൊല്ലാണ്ട് 30 കൊല്ലാതെ കിടന്ന് നോക്കി മരിപ്പിച്ച് ഇപ്പം 4 വർഷമായി മരിച്ചിട്ട് 3 പെങ്ങന്മാരുണ്ടായിരുന്നു. അവരെൻ്റെ മോൻ കെട്ടിച്ച് അവനെ ചിട്ട് അപ്പോൾ ഒന്നും സമ്പാദിച്ചിട്ടില്ല. ലാസ്റ്റിലാണ് എൻ്റെ മോൻ്റെ വീട്ടിൽ. അപ്പം നിങ്ങളെല്ലാവരും കൂടി സഹായിച്ച് എൻ്റെ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു തരിക. 8 വയസ്സായൊരു മോളിൻ്റെ എൻ്റെ ഉപ്പ മാത്രമേ സ്കൂളിലേക്ക് വരുന്നില്ല. എല്ലാവരുടെ കുട്ടികളും ഉപ്പ സ്കൂളിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ സങ്കടപ്പെടും. അവർക്ക് കാണുമ്പോൾ വളരെ വിഷമം. അതിന് ഞങ്ങളെല്ലാവരും കൂടി സഹായിക്കണം. ഈ കൊന്ന റമദാൻ മാസത്തിനാലോചിച്ചുകൊണ്ട്. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. 100 കണക്കിന് സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിനായി എത്തി. ഞായറാഴ്ച രാവിലെ 7 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പൂജകൾക്കു ശേഷം അടുപ്പിലേക്ക് തീ പകർന്നു. തുടർന്ന് ഷൊർണൂർ മുണ്ടായ സ്വദേശിയായ ജയന്റെ നേതൃത്വത്തിൽ ചെണ്ടമേളവും നടന്നു. ക്ഷേത്രം ട്രസ്റ്റ് മണ്ണഴിമല നാരായണ നമ്പൂതിരിപ്പാട് പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഭഗവതിക്ക് സ്ത്രീകൾ മാത്രം സമർപ്പിക്കുന്ന വഴിപാടാണ് പൊങ്കാല സമർപ്പണം. കുടുംബത്തിന്റെ ക്ഷേമ ഐശ്വര്യങ്ങൾക്കായി ഭഗവതിക്ക് സമർപ്പിക്കുന്ന പൊങ്കാല മഹോത്സവത്തിൽ
പങ്കെടുത്താൽ വീടിന് എല്ലാവിധ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം. ഇന്ന് കോഴിമമ്പറമ്പെ അമ്മയുടെ പൊങ്കാല മഹോത്സവമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണിത്. നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനും മക്കൾക്കുള്ള അഭിവൃദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി പൊങ്കാല നിവേദ്യം നമ്മൾ അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വർഷവും ഇവിടെ നടത്തി വരുന്നതാണ്. പിന്നെ അമ്പൽ കമ്മിറ്റിക്കാർ എല്ലാ സാധനങ്ങളും നമുക്ക് തരും. ടോക്കണൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ വന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങിച്ച് പൊങ്കാല. ഭാരത് യൂത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ മീറ്റ് ദി ലെജൻഡ് എന്ന പരിപാടി സംഘടിപ്പിച്ചു. കൂറ്റനാട് വെച്ച് നടന്ന പരിപാടി പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം മേധാവി ഡോക്ടർ കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മുൻ പാലക്കാട് ജില്ലാ കളക്ടറും എഴുത്തുകാരനും സംസ്ഥാന ഭക്ഷ്യ കമ്മീഷണറുമായ കെ വി മോഹൻകുമാർ ഐ എ എസ് പരിപാടിയിൽ വിദ്യാർത്ഥികളോട് സംവദിച്ചു. അഡ്വക്കേറ്റ് രാജേഷ് വെങ്ങാലിൽ, വിനയ ഗോപാൽ, വിഷ്ണുദാസ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. പത്താം ക്ലാസ് പരീക്ഷയുടെ സമയത്ത് ഒരുപാട് ആൻസൈറ്റി ഒക്കെ ഉണ്ടായി. ആൻസൈറ്റി ഉണ്ടായപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ മനസ്സിനെ കുറിച്ച് പഠിക്കണമെന്നൊരു ഒരു ആഗ്രഹം ഉണ്ടായി. പൊതുവെ നമ്മുടെ അഡോളസെൻ്റ് ഏജിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ ആൻസൈറ്റി ന്യൂറോസിസ് എന്ന് പറയുന്ന ഒരു ഒരു പ്രശ്നമുണ്ടായിരുന്നു. ചിലർക്ക് ഒരുപാട് പേടിച്ചു പോകും, ഞാനും ഒരുപാട് പേടിച്ചു പോയി. നമുക്ക് വല്ലാതെ നമ്മുടെ നമുക്കെന്തോ ഭയങ്കരമായ രോഗമുണ്ടാകുന്നു, നമ്മൾ ജീവിച്ചിരിക്കില്ല, മരിച്ചു പോകുന്നൊക്കെ മരിച്ചു അങ്ങനെയൊക്കെ അങ്ങനെ വരും. എനിക്കത് പെട്ടെന്ന് പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് ഇടയ്ക്കാണ് പെട്ടെന്നൊരു പനി വന്നു. അതാണ് എനിക്ക് ഇനി പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നൊരു തോന്നുന്നു. ആ ഒരു ആദ്യയിൽ നിന്ന് അതൊരു ഒരു ആക്സൈറ്റി ആയിട്ട് മാറി. ശേഷം എഴുതിയ മൂന്ന് പരീക്ഷകൾ എനിക്ക് വളരെ പ്രശ്നങ്ങളായിരുന്നു. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.